തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരായ വ്യാജ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ പിടിയിലായതിൽ പ്രതികരിച്ച എം സുരാജ്. പ്രതിപക്ഷ നേതാവ് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ കൊട്ടാരം തകർന്നു വീണിരിക്കുകയാണ്. ജനാധിപത്യത്തോട് ബഹുമാനമുണ്ടെങ്കിൽ ഈ നിമിഷം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കുറ്റം ഏറ്റുപറഞ്ഞ് കേരള സമൂഹത്തോട് മാപ്പിരക്കുകയാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫും ചെയ്യേണ്ടതെന്ന് സ്വരാജ് തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പിൽ വികസന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വളരെ ക്രൂരമായ സൈബർ ആക്രമണമാണ് നടത്തിയത്. അദ്ദേഹത്തെ കൊള്ളരുതാത്ത ആളാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു നടന്നത്. അത് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സൈബർ കുറ്റവാളികളുടെ ഈ സംഘം നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന വി എം സുധീരൻ ഒരു അഭിമുഖത്തിൽ വളരെ ദുഃഖഭരിതനായി പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. ഒരു അഭിപ്രായം പറഞ്ഞാൽ നിലപാട് സ്വീകരിച്ചാൽ ചീത്തവിളിയും ഭീഷണിയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ പി സി സി അധ്യക്ഷന്റെ പേരിലുള്ള ബ്രിഗേഡിനെ കുറിച്ചാണ് മുൻ അധ്യക്ഷൻ പറഞ്ഞിരുന്നത്. മൺമറഞ്ഞ മഹാനായൊരു നേതാവിനെ ഒരു യുവ കോൺഗ്രസ് നേതാവ് അങ്ങേയറ്റം ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ചപ്പോൾ അത് ഉചിതമായില്ലെന്ന് പറഞ്ഞ മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തെറിവിളിച്ച് കണ്ണുപൊട്ടിച്ചു. ഇതൊന്നും കൂടാതെ ഒരു മുൻ മന്ത്രിക്കൊപ്പം ഭാര്യ പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങിന്റെ ഫോട്ടോയിൽ ഭാര്യയുടെ ഫോട്ടോ വെട്ടിമാറ്റി തട്ടിപ്പ് കേസിലെ സ്ത്രീയുടെ ഫോട്ടോ ചേർത്ത് ഒട്ടിച്ച കേസിലെ പ്രതി ഡി സി സി പ്രസിഡന്റായിരുന്നു. മുൻ വനിതാ മന്ത്രിയെ ഹീനമായ ഭാഷ ഉപയോഗിച്ച് അധിക്ഷേപിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിൽപ്പെട്ട ആളാണ്. വെരിഫൈഡ് ഐ ഡിയിൽ നിന്ന് പച്ചത്തെറി വിളിച്ചത് ആരാണെന്നും സ്വരാജ് ചോദിച്ചു. എന്തായാലും ലീഗിന്റെയും കോൺഗ്രസിന്റെയും വാ ഇതിന്റെ പേരിൽ അടുത്തൊന്നും തുറക്കില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും നെറുകേടാണല്ലോ ചെയ്തു വെച്ചത്. അതേസമയം ജോ ജോസഫിനെതിരെ വ്യാജ അശ്ലീല വീഡിയോ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്ത മലപ്പുറം കോട്ടക്കൽ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് ഇന്ന് പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മുസ്ലിം ലീഗ് അനുഭാവിയാണെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഈ തിരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നില്ലെന്നാണ് നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ പറയുന്നത്. ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിന് അപകടമുണ്ടാകുന്ന കാലാവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ നിയമസഭയിലെ അംഗഫലത്തെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമല്ല, പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ നിർണായകമാണ്. ഒരു വർഷം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം പോലുമല്ല കേരളത്തിൽ ഇപ്പോഴുള്ളത്. കേരളത്തിൽ വളരെ കലുഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് എന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് തന്നെ വ്യക്തമാകും. മാറ്റങ്ങൾ വിചാരിക്കുന്ന വേഗത്തിലല്ല സംഭവിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിൽ പറയുന്നതെല്ലാം സംഭവിക്കുമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പറയാനൊന്നും ബാക്കിയുണ്ടാകില്ലല്ലോ. പ്രകടന പത്രികകളും വാഗ്ദാനങ്ങളും ഒക്കെ കണ്ടു. ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളല്ല ഉള്ളതെന്നും രഞ്ജി പണിക്കർ പറയുന്നു. സർക്കാരിനെ ജനം വിലയിരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഇതെന്നാണ് പറയുന്നത്. സർക്കാരിന് അനുകൂലവും പ്രതികൂലവുമായ പ്രചരണങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാകും. അത് ഏത് നിലയിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്നത് കണ്ടറിയണം. ഉപതിരഞ്ഞെടുപ്പുകൾ ഭരിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. എല്ലാ വർഷവും വോട്ട് ചെയ്യാൻ വരുമ്പോൾ കൃത്യമായ തീരുമാനത്തോടു കൂടി തന്നെയാണ് വരാറുള്ളത്. എന്തിനായിരിക്കും വോട്ട് ചെയ്യുക എന്ന് പറയുന്നില്ല. പലതിൻ്റെയും പേരിലാണല്ലോ വോട്ട് ചോദിക്കുന്നത്. അത് പറഞ്ഞാൽ ആർക്കായിരിക്കും വോട്ട് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന നിലയ്ക്ക് നിവൃത്തിയുണ്ടെങ്കിൽ വോട്ട് ചെയ്യാറുണ്ട്. ഇത്തവണയും ചെയ്യും. കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യാറുള്ളത് എന്നും രഞ്ജി പണിക്കർ പറഞ്ഞു.